ലിപിയർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ ടു. ലിപിയർ ലേഖനം ആ ചാപ്റ്റർ ടുവിൻ്റെ 1-11 വരെയുള്ള വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചു. അത് കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട പൗലോസിന് ആഗ്രഹം ഏക മനസ്സും ഏക ചിന്തയും ഏക ഭാവവും ഉണ്ടായിരിക്കണമെന്ന്. പരിശുദ്ധാത്മാവില്ലാതെ അതൊന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഭാവം എന്താന്നുള്ളതാണ് ഫിലിപ്പിയ 2-ധ്യായത്തിൻ്റെ ഈ ഭാഗം 4-8 എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, അവൻ ദൈവം തന്നെയാണ്, വചനം എങ്ങനെയാണ്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അത് ഞാൻ ദൈവമാണ്, ഞാൻ ദൈവമായിട്ടിരിക്കുമെന്നുമ്പോൾ അങ്ങനെയല്ല. എല്ലാം അവൻ്റെ ഗ്ലോറി അല്ലെങ്കിൽ അവൻ്റെ ദൈവത്വം സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ടാണ് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്. നമ്മളിപ്പം നമ്മുടെ മക്കള് ഒരു കള്ളുകൂടിയൻ്റെ വീട്ടിലോട്ട് അവനെ ചെന്ന് സഹായിക്കാൻ വിടണമെന്ന് നമ്മൾ വിടുമോ? നമ്മുടെ ജീവൻ പോയാൽ നമ്മൾ ചെയ്യൂല. അവൻ പോയി തൊലയട്ടെ എന്ന് പറയില്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ? ആ സ്റ്റേജിലാണ് നമ്മൾ. പാപത്തിനടിമകളായിരുന്ന നമ്മളെ, പിശാചിന് കൂട്ടുനിന്ന നമ്മളെ രക്ഷിക്കാൻ പിതാവാം ദൈവം പുത്രൻ തമ്പുരാനെ അവൻ്റെ ദൈവത്വം അവിടെ ഉരിഞ്ഞു വെച്ച് മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരണമെങ്കിൽ അത് ഹ്യൂമിലിറ്റി അല്ലേ, അത് വിനയമല്ലേ, താഴ്മയല്ലേ കാണിക്കുന്നത്, ദൈവത്തോടുള്ള അനുസരണമല്ലേ കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്വഭാവം നമ്മളിലുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവേശുള്ള ഭാവം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പോൾ ദാസൻ ദൈവത്തിന്, അതായത് ദൈവമാണെന്നുള്ള ചിന്ത അവിടെ ദൈവത്തെ ഉരിഞ്ഞു മാറ്റി വെച്ചെന്ന്, ആ വസ്ത്രം അവിടെ മാറ്റി തൻ്റെ ഗ്ലോറി അവിടെ ഉരിഞ്ഞു വെച്ചു. സാധാരണയിൽ ഒരു സാധാരണ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ദാറ്റ് മീൻസ് ഹി ഗേവ് അപ്പ് സംതിങ്. എനിക്കുള്ളത് ഞാനവിടെ മാറ്റി വെച്ചിട്ടാ വന്നതെന്നല്ലേ. സ്വർഗത്തിൽ തൻ്റെ ദൈവത്വത്തിൻ്റെ ആ ഭാഗം, അല്ലെങ്കിൽ ദൈവം മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പൂർണ്ണ ദൈവത്തിൻ്റെ ദൈവത്വത്തിൻ്റെ ഗ്ലോറി അവിടെ ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു. കാരണം മറുരൂപം വലയിൽ വെച്ച് ദൈവത്തിൻ്റെ ആ യഥാർത്ഥ രൂപം 3 ശിഷ്യന്മാരെ കാണിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെ കാണിച്ചു. അതാണ് യഥാർത്ഥ രൂപം. അത് മാറ്റിവെച്ച് സാധാരണയിൽ 53 ചെയ്യപ്പെടുന്ന അവൻ്റെ രൂപം കണ്ട വിരൂപമായിട്ട് അവനിരുന്നതെന്ന്. അവനെ അടിച്ചില്ലാതാക്കി വെച്ചില്ലേ നമ്മൾ? കർത്താവ് ഇതൊന്നും, ദൈവം ഇതൊന്നും പ്രശ്നമായിട്ട് പ്രയാസമായിട്ട് പറയുന്നില്ല. അവനിതെല്ലാം ചെയ്തെന്ന്. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മനുഷ്യനായി ജീവിച്ചാലും പാപം കൂടാതെ ജീവിക്കാമെന്ന് കാണിച്ചിരുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തി. എങ്ങനെ താഴ്ത്തി? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശു മരണം ഏറ്റെടുത്തത് പിതാവിൻ്റെ അനുസരണം, പിതാവ് പറഞ്ഞത് അനുസരിക്കുകയായിരുന്നു ചെയ്തതെന്ന്. നമ്മുടെ മക്കളോടൊക്കെ ഒരല്പ പ്രയാസമുള്ള നമ്മളിപ്പം പറയത്തുമില്ല, പറഞ്ഞ് അവർ ചെയ്യത്തുമില്ല. ചെയ്യുമോ? ഇവിടെ ക്രൂശു മരണം ഏറ്റെടുത്തെന്ന്. പിന്നെ അപ്പന്മാരും അപ്പനമ്മമാരും മക്കൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നദി മുകളിൽ നിന്ന് താഴോട്ടേ ഒഴുകത്തുള്ളൂ, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നദി താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകും. അതാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ക്രിസ്തുവിൽ ഉറച്ച് നദിയെ, പൗലോസത്തിൻ്റെ നദി മുകളിൽ താഴെ നിന്ന് മുകളിലോട്ട് ഒഴുക. ദൈവത്തിന് നന്മ ചെയ്യുവാൻ തക്കവണ്ണം പൗലോസ് ഉണർന്നു. അതായിരിക്കണം നമ്മുടെയും ജീവിതം. മുകളിൽ നിന്ന് താഴെയോട്ട് വന്നിരിക്കുന്ന നമ്മൾ അനുഭവിച്ചു, പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി? ദൈവത്തിന് വേണ്ടി വിശ്വസ്തത പാലിക്കുക, നമ്മുടെ നാവുകൾ ശരിയാകണം, നമ്മുടെ ചിന്തകൾ മാറാനിരിക്കുന്നു, നമുക്ക് കുറച്ചും കൂടെ വിനയമുണ്ടാകേണ്ടിയിരിക്കുന്നു, നമുക്ക് ഏകത്വം, ഏകഭാവം, ഏക ചിന്ത പരിശുദ്ധാത്മാവിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവമേ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യമില്ലെന്ന് അറിയുമ്പോഴല്ലേ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം കുരിശോട് മരണം ഏറ്റെടുത്തതിനാൽ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാവരും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കുരിശുമരണം ഏറ്റെടുത്ത് അനുസരണം പൂർത്തിയാക്കിയപ്പോൾ ദൈവന്തം പിതാവാം ദൈവം
ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി എങ്ങടേക്കേ ആക്കിയത് യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും ആരുടെ പേരിന്റെ മുമ്പില യേശുക്രിസ്തു കർത്താവ് എന്ന പേരിന്റെ മുമ്പിൽ പിന്നെ ഏത് ശക്തിയാ മുമ്പിൽ നിൽക്കുന്നത് ആ ശക്തി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു 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 നമ്മളെ പഠിപ്പിക്കണം യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തിന് അപ്പോൾ നമുക്ക് ഈ നമുക്ക് ഉന്നത പദവി ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഒരു ഭാഗം സഹിക്കാതെ ഒന്നും ഒരു പദവി ആർക്കും നിലനിൽക്കുന്ന ഒരു പദവിയും കിട്ടത്തില്ല നമ്മളത് ആഗ്രഹം സുഖം സുഖം മാത്രം കൊടുത്ത് പിള്ളേരെ വളർത്തുന്നതിൽ ഒരു കാര്യമില്ല ഭവനങ്ങളിൽ പ്രയാസമുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കണം അവരൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ അടുത്ത കഴിഞ്ഞ തലമുറകളിൽ അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു ഇന്നിപ്പോൾ എല്ലാം സുഖം സുഖം മാത്രം പിള്ളേർക്കൊരു മൊബൈലും വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് ഒരു കാര്യത്തിന് റെസ്പോൺസിബിലിറ്റി ഇല്ല വീട്ടിലെ ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കത്തില്ല വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുക അങ്ങനെയല്ല വളർത്തേണ്ടത് കുഞ്ഞുങ്ങളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വളർത്തണം എന്നാലേ അവർ പ്രായമാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിക്കത്തുള്ളൂ ചില കുടുംബങ്ങളിലുണ്ട് പക്ഷെ മിക്കടത്തും കാണുന്നില്ല പിന്നെ രണ്ടാം അധ്യായത്തിലെ ഈ 13-ാം വാക്യം വളരെ പ്രധാനം ഇച്ഛിക്ക എന്ന് പ്രവർത്തിക്കുക എന്നത് നിങ്ങളെ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കരും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ നമ്മളിൽ ദൈവത്തിൻ്റെ ഇച്ഛ ഇട്ടു തരുന്നത് പോലും നല്ല കാര്യം ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ഇച്ഛ ഇട്ടു തരുന്നത് പോലും ദൈവമാണെന്ന് വക്രതയുള്ളൊരു ലോകത്തിലാണ് നമ്മുടെ തലമുറകൾ ജീവിക്കുന്നത് അവിടെ അനിന്ദ്യരായിട്ട് നിന്നയില്ലാത്തവരായിട്ട് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നിൽക്കണം മാറി അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് തന്നെ നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ ആ ലെവലാകുന്നിടം വരെ പ്രായമുള്ളവർ പ്രത്യേകിച്ച് ഈ 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യുന്ന എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ളവർ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് അത് നേടി ഇത് നേടി എന്ന് പറയുന്നതിന് പകരം അടുത്ത തലമുറകൾക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും ദൈവത്തിന് അവരിൽ കൂടെ ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെങ്ങും പോകില്ല അവർ വലിയ പ്രത്യേകിച്ച് അമ്മമാർ വല്യമ്മച്ചിമാരൊക്കെ അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു അങ്ങനെ എത്ര സ്ത്രീകൾ എനിക്കറിയാം പള്ളിയിൽ നിന്ന് മാറത്തില്ല സദാസമയം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്ന കൂട്ടം ഉണ്ടോ ഇപ്പം പല പുരുഷന്മാരും അവധിക്ക് വരുമ്പോൾ അവർ ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങളെടുക്ക വന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇപ്പം ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവർക്കും കൊച്ചുമക്കളെക്കാട്ടിലും മോശമാണ് വലിയ പ്രായമുള്ളവർ അതാണോ ദൈവം ഉദ്ദേശിക്കുന്നത് കർത്താവിന് വേണ്ടി അല്പനേരം ഒന്ന് നമ്മൾ സമയമെടുത്ത് തലമുറകൾക്ക് വേണ്ടി നമ്മുടെ അല്ലെ മറ്റുള്ളവരുടെ കാണുമല്ലോ ലോകത്തിൽ എത്രയോ ദൈവത്തെ അറിയാതെ എത്രയോ കാര്യങ്ങൾ നാശത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ഇടിവിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ആത്മാവ് നിങ്ങൾക്കുണ്ടാകണം നമ്മളത് ചെയ്യണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദേശത്ത് നടുകയും കുറുകയും ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സന്നിധി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ജ്യോതിസുകളെ പ്രകാശിക്കുക അതായത് ദുഷ്ടന്മാരുടെ നടുക്കാണ് സൂര്യനെ പോലെ അല്ലെങ്കിൽ നക്ഷത്രത്തെ പോലെ നിൽക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു അല്ലാതെ എല്ലാം തികഞ്ഞിട്ടല്ല പ്രയാസത്തിൻ്റെ നടുക്ക് ഇവരെ ദൈവമേ നീ സൂര്യനെ പോലെ നക്ഷത്രത്തെ പോലെ നിർത്തണമേ അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്കും പ്രശംസയുണ്ടാകും അത് പൗലോസ് പറയുന്നതാണ് ഞാൻ മൂലം അനേകരെ ഇന്ന് നക്ഷത്രങ്ങളെപ്പോലെ ആകുകയാണെങ്കിൽ അതെനിക്കൊരു മഹത്വമല്ലേ അതല്ലേ എൻ്റെ സന്തോഷം അതല്ലേ നമ്മളും പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാ ക്രിസ്തുവിനെന്താ ആഗ്രഹം ക്രിസ്തുവിനും പിതാവാം ദൈവത്തിന് എന്താ ആഗ്രഹം രാവിലെ എഴുന്നേൽക്കുമ്പം പിതാവിനോടും പുത്രനോടും പരിശുദ്ധരോടും ഞാനിവിടെ ഉണ്ടേ ഐ എം ഹിയർ സമൂഹത്തിൽ പറഞ്ഞോല്ലേ ഹിയർ ഐ ആം ലോർഡ് സ്പീക്ക് ടു മീ എന്നോട് സംസാരിച്ചാട്ട് ദൈവത്തിൻ്റെ നന്മകൾ പറയാൻ ആളുകളില്ല ദൈവവചനം കേൾക്കാൻ ചെവികൾക്കിപ്പോൾ സമയമില്ല സമയം എടുക്കണേ ഒരാപത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുകയല്ല ആപത്ത് വരുന്നതിന് മുമ്പേ ദൈവം നഡ്ജ് ചെയ്യുന്നുണ്ട് നഡ്ജ് ചെയ്യുക ദൈവത്തിന് വേണ്ടി വേലികെട്ടി മക്കൾക്ക് വേണ്ടി വേലികെട്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം
അതിപരിശുദ്ധൻ അതിപരിശുദ്ധൻ അതിപരിശുദ്ധനായ ദൈവം കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നേരിട്ട് കണ്ട പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി ഈ ദുഷ്ട സമൂഹത്തിന് വക്രതയും കോട്ടവുമുള്ള സമൂഹത്തിൻ്റെ നടുക്ക് ജ്യോതിസുകളെ പോലെ നക്ഷത്രങ്ങളെ പോലെ നമ്മുടെ തലമുറകൾ ജീവിക്കണമെന്ന് നമ്മുടെ വിശ്വാസികൾ ജീവിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ഞാൻ ജീവിക്കുന്നതോ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ മരിച്ചാൽ അതെനിക്ക് ലാഭമെന്ന് പറയാൻ പൗലോസിന് സാധിച്ചത് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടതാണ്. ക്രിസ്തുവിനും പിതാവിനും ഏക ആഗ്രഹം നമ്മളെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നരുത്. ഹിയർ ഐ ആം, ഞാനിവിടെ ഉണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എൻ്റെ പിതാവായിട്ടും എൻ്റെ കർത്താവായിട്ടും അവിടെ നിൽക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ദിനം പ്രതി അവനോടുള്ള ബന്ധം പുതുക്കേണ്ടിയിരിക്കുന്നു. അതാ ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവ് ജീവൻ വെച്ച് എൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിക്കുന്നു. വഴിതെറ്റിപ്പോയി ദൈവത്തിൻ്റെ ഇടയനാകുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാതെ വഴിതെറ്റിപ്പോയി ആരെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടേ എങ്കിൽ അവരോട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെച്ചാൽ ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ അവർ ചിൽഡ്രൻ ഇസ് ഫെയ്ത്ത്ഫുൾ ടു കംപ്ലീറ്റ് ഇറ്റ്. ദൈവമേ, നീ തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അവിടുന്ന് വിശ്വസ്തൻ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ തലമുറകളിൽ ചെന്ന് തുടട്ടെ. അടുത്ത തലമുറകൾ തന്നെയല്ല, അനേക മക്കൾ വെളിച്ചമെന്തെന്നറിയാതെ കഷ്ടത്തിൽ പോകുന്ന കുടുംബങ്ങളിലേക്ക് എൻ്റെ വെളിച്ചം പകർന്നു ചെല്ലണമേ. വചനം കേൾക്കുന്നിടത്ത് അധികമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. നാഥ, നമ്മളെ ഉത്തരം തരുന്നതിന് നന്ദി പറയുന്നു. വെച്ചാൽ നമ്മുടെ തലമുറകളുടെ കുടുംബത്തിന് സൂക്ഷിക്കുന്ന സ്നേഹത്തിന് നന്ദി. എൻ്റെ വിശുദ്ധ കൃപകളെക്കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.